हेलो फ्रेंड्स, या डॉक्टर सितारा एल नम्बर चानल् स्वागत इन ना टॉपिक मास्टरबेशन अडिशन अदेने और पेर प्रॉब्लम इन मुंब या मास्टरबेशन अब गुणे दोष या वीडियो अद पेड़ संशय संशय प्रॉब्लम मास्टरबेशन अडिशन अभी मास्टरबेशन शीलम എങ്ങനെ മാറ്റിയെടുക്കും അപ്പോൾ മാസ്റ്റർബേഷൻ ചെയ്യുന്നതിനുള്ള ഗുണത്തെയും ദോഷത്തെയും കുറിച്ച് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞതുകൊണ്ട് ആ കാര്യമൊന്നും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഈ രണ്ട് വീഡിയോയുടെ ഒരിക്കലും മാസ്റ്റർബേഷൻ ചെയ്യൂ അത് ഗുണമാണ് അല്ലെങ്കിൽ ദോഷമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിന് ഞാൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യം എനിക്കറിവുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കാരണം എൻ്റെ വീടിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ട് കണ്ട് നിങ്ങൾ മുസ്ലിം അല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അതിനെ അനുകൂലിക്കുന്നു. ഒരിക്കലും ആ വീഡിയോയിൽ ഞാൻ അതിനെ അനുകൂലിച്ചോ പ്രതികൂലിക്കുന്നുമില്ല അനുകൂലിക്കുന്നുമില്ല. അതിനെക്കുറിച്ചില്ല, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അത് പറയുന്നു. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ചെയ്യുന്നത് മാസ്റ്റർബേഷൻ അഡിഷൻ ഉള്ളവർ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരേണ്ടത്, അതിനെ അവർ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ അഡിഷൻ ഉണ്ടോ അതെങ്ങനെ മനസ്സിലാക്കാം? മാസ്റ്റർബേഷൻ അഡിഷൻ ഉണ്ടെങ്കിൽ, അതായത് സ്വയം ഭോഗം അഡിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യണം. നിങ്ങൾക്ക് ഒരിക്കലും ആ വികാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർബേഷൻ അഡിഷൻ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ആ പരിഹാരമുണ്ടോ? ഒരു സൈക്കോളജിസ്റ്റിനെ നേരിട്ട് പോയി കൺസൾട്ട് ചെയ്യാൻ മടിയാണ്. അല്ലാതെ വേറെ എന്ത് ചെയ്യും? അങ്ങനെ കൺസൾട്ട് ചെയ്താൽ കുറച്ചൊക്കെ മാറും, ഒരു കൗൺസിലിങ്ങിന് പോയി മാറുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് പറ്റില്ല, എനിക്കല്ലാതെ മാറ്റാൻ പറ്റും. ഒരാളോട് പോയി എനിക്കത് പറയാൻ വയ്യ. അധികം പേർക്കുള്ള പ്രശ്നമാണ്. എന്നോട് ഒന്ന് സംശയം ചോദിച്ചാൽ, പേഴ്സണലായിട്ട് സംശയം ചോദിച്ചാൽ അധികം പേരും പറയുന്നത് ഒരു ഡോക്ടർ നേരിട്ട് പോയി കാണാനുള്ള മടി അവർ പറയുന്നത്. ഒരു കൗൺസിലിങ്ങിന് പോകാൻ പറഞ്ഞാൽ അത് നേരിട്ട് പോകണ്ടേ, അതിനുള്ള മടി. അപ്പം എന്ത് ചെയ്യും? മാറ്റണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അതിനായിട്ടൊരാൾ നേരിട്ട് പോയി കൺസൾട്ട് ചെയ്യാനും മടിയാണ്. എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഒരു സ്വയം ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, എനിക്കിത് നിർത്തണം, അല്ലെങ്കിൽ എനിക്കിത് കൺട്രോൾ ചെയ്യണം, ഇതെനിക്ക് മാറ്റിയെടുക്കണം എന്ന് സ്വയം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. അടുത്തത് സെൽഫ് മോട്ടിവേഷൻ. ഒരാളെ, അതായത് നിങ്ങളെ ആർക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാം? എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാം എനിക്ക് തന്നെയാണ്. അതുപോലെ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് സ്വയം നൽകാൻ കഴിയുന്ന മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് എനിക്കോ വേറെ ആർക്കോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോ റിലേറ്റീവിനോ ആർക്കും നൽകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നതും ഏറ്റവും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കുക നിങ്ങൾക്ക് തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണരീതി ഫോളോ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഇതോടൊപ്പം നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുക. അതായത് എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക, എല്ലാവരോടും എപ്പോഴും മിംഗിളായിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോഴും ബിസി ആയിരിക്കുക. ചുമ്മാ ഇരുന്നാലാണ് ഇങ്ങനത്തെ ചിന്തകളുണ്ടാവുക. സോ എപ്പോഴും നിങ്ങൾ നിങ്ങളെ ബിസി ആക്കുക. ഒരാൾക്ക് ചെയ്യാൻ പല കാര്യങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്കുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക. ആ ഫ്യൂച്ചറിൽ ആ എയിമിൽ എത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനായിട്ട് നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്യണം, ആ വർക്കുകളൊക്കെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ബിസി ആക്കുക. നിങ്ങൾ ഫ്രീ ആയുള്ള ടൈം നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ ഫുൾ നിങ്ങളെ ബിസി ആക്കുക. അതോടൊപ്പം നിങ്ങൾ തനിച്ചിരിക്കാതിരിക്കുക. ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്നാലാണ് ഇങ്ങനത്തെ ചിന്തകൾ വരിക. ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാവരോടും മിംഗിൾ ചെയ്യുക, നല്ല റിലേഷൻഷിപ്പ് എല്ലാവരുമായിട്ട് ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഒറ്റയ്ക്ക് ഇരിക്കുക, എല്ലാവരുമായിട്ട് സംസാരിക്കുക, നിങ്ങളെ ഫാമിലിയിൽ ഫാമിലി മെമ്പേഴ്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇനി ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ചുമ്മാ വീട്ടിൽ ഇരിക്കാതെ പുറത്തൊക്കെ ഒന്ന് പോകുക, അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോറി എഴുതാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഹോബീസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഈ ബുക്ക് വായന അതൊക്കെ നിങ്ങൾക്ക് ഇല്ലാത്ത ഹോബീസ് ആയിരിക്കാം, പക്ഷെ അതൊക്കെ ഉണ്ടാക്കുക. അതുപോലെ ട്രാവൽ ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് ഇല്ലാത്ത ഹോബീസാണ്, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ എന്താ വേണ്ടതെന്നറിയോ? എന്ത് കാര്യം ചെയ്യാൻ നമുക്ക് വേണ്ടത്? ക്ഷമ എന്നതാണ്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ എയിമിലെത്തില്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അത് വെച്ചാൽ നിങ്ങൾ ആദ്യം വിചാരിച്ചു, ഓക്കെ ഇത് നിർത്താൻ വെച്ചാൽ നമ്മൾ ട്രൈ ചെയ്തു, പക്ഷേ ഫെയിലായിപ്പോയി. വിഷമിക്കരുത്, വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ എയിമിൽ എത്തുന്നവരെ നിങ്ങൾ ട്രൈ ചെയ്യുക. ആ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ.
ആ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അടുത്ത വട്ടം നിങ്ങൾ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല, നിങ്ങൾ വീണ്ടും ചെയ്തു, വീണ്ടും ട്രൈ ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ 10 20 വട്ടം ഒക്കെ ഫെയിലായപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, യു വിൽ സക്സസ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയാ ഇത്രയും ശ്രമിച്ചാൽ അത് നടക്കും, അത് നമ്മളെ കൊണ്ട് പറ്റും. അത് ആദ്യം ഒന്ന് വിശ്വസിക്കുക. നടക്കാതെ ഒന്നുമില്ല, നമ്മൾ സ്വയം ഒന്ന് വിചാരിക്കണം. അതിനായിട്ട് ഒരുപാട് അതിനായിട്ട് അധ്വാനമില്ലേ, അതിനായിട്ടുള്ള നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യും. ആ ഒരു എയിമിലോട്ട് എത്തുന്നവരെ നമ്മൾ അതിനുമായിട്ടുള്ള ആ കാര്യത്തിൽ എത്തുന്നവരെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മളതിലെത്തും. അത് തന്നെയാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. നിങ്ങളൊരു ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര അല്ലെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെ ഏറ്റവും നല്ല മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങളൊരു ഡോക്ടർ പോയി കൺസൾട്ട് ചെയ്യേണ്ട, അതായത് സ്വയം നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തിരിക്കുക, ഒറ്റ ഗ്രൂപ്പിലിരിക്കാതിരിക്കുക, പുതിയതായിട്ടുള്ള ഹോബീസൊക്കെ ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് ബിസി ആക്കി കൊണ്ടുപോകുക. അതോടൊപ്പം ഇങ്ങനെയുള്ള സംഭവം, അതായത് ഇതിന് തോന്നുന്നതായിട്ടുള്ള വീഡിയോസ്, പിക്ചേഴ്സ്, അതൊക്കെ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ അതിനായിട്ടുള്ള ആപ്പുകൾ ഉണ്ടാവാം, അതിനായിട്ടുള്ള ചാനലുകൾ ഉണ്ടാവാം. സോ അതൊക്കെ ബ്ലോക്ക് ചെയ്യാം. അതൊന്നും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ഓപ്ഷൻ ഒക്കെ ക്ലിയർ ചെയ്യാം. ഹിസ്റ്ററി ഉണ്ടല്ലോ, ഹിസ്റ്ററി കൊണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യുക. അതുകൊണ്ട് യൂട്യൂബിൽ ക്ലിയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ എവിടെയൊക്കെ ഇതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഡേറ്റ് എന്ന ഓപ്ഷൻ, പെർമനന്റ് ഡേറ്റ് എന്ന ഓപ്ഷൻ കൊണ്ട് കളയുക. അങ്ങനെ അതെല്ലാം ക്ലിയർ ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കടക്കാൻ. അതായത് നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യേണ്ടതൊക്കെ ആദ്യം ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരോടും മിങ്കിൾ ചെയ്ത് പതുക്കെ 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 നിങ്ങൾ ആ ലെവലിലോട്ട് വന്ന് നമുക്കത് മാറ്റിയെടുക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ആ ഡിലീറ്റ് എന്ന ഓപ്ഷനിലൂടെ എല്ലാ സംഭവങ്ങളും ഡിലീറ്റ് ചെയ്യുക, എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. അങ്ങനെ പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് അധികം ഈ കൗമാര പ്രായക്കാരിലാണ് കണ്ടുവരുന്നത്. അല്ലാത്തവർ ചെയ്യുന്നില്ല എന്നല്ലാട്ടോ, പക്ഷെ എനിക്ക് തോന്നുന്നു അധികം ഇതിനെക്കുറിച്ചുള്ള വേല അതിങ്ങനെ വരുന്ന കൗമാര പ്രായക്കാരിലാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്കിത് മാറ്റാം. അത് ഏത് പ്രായക്കാർക്കാണെങ്കിലും ഈ പറഞ്ഞ മെത്തേഡ്സ് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞപോലെ ക്ഷമയോടെ പോയാൽ നമുക്കിത് സാധിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി വിശ്വസിക്കുന്നു കേട്ടോ. ഈ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അല്ലെങ്കിൽ മെയിലിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ചോദിക്കാം. വാട്സപ്പ് നമ്പറും മെയിൽ ഐ ഡിയും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിലെ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇനി ആ ബെല്ലൈക്കൻ ബട്ടൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്കൊരു ജോയിൻ ഓപ്ഷൻ, സോറി ബെല്ലൈക്കൻ ബട്ടൻ്റെ അടുത്തല്ല, സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ജോയിൻ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ മെമ്പർ ആവാൻ സാധിക്കും. അതിനായിട്ട് ഈടാക്കുന്നത് ഓരോ മാസം 59 rupees ആണ്. ഇപ്പോൾ ഓരോ മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 59 rupees ഇങ്ങനെ ഇതിനായിട്ട് ഈടാക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെക്കാം. പക്ഷേ ഒരു മാസം കഴിയാതെ നിങ്ങളുടെ മെമ്പർഷിപ്പ് കഴിയില്ല. ആൾറെഡി നിങ്ങൾ ഇതിനായിട്ട് 59 rupees ഈടാക്കിയിട്ടുണ്ടാവും. സോ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് പോവുള്ളൂ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും മെമ്പർഷിപ്പ് വേണമെന്ന് വെക്കാം. അങ്ങനെ മെമ്പർഷിപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത മാസം നിങ്ങൾക്ക് അതിനായിട്ടുള്ള 59 rupees നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കില്ല. മെമ്പറായാലും കൂടെ എന്താ വെച്ചാൽ നിങ്ങളുടെ സംശയം നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിക്കാനും പെട്ടെന്ന് റിപ്ലൈ കിട്ടാനും പറ്റും. അതായത് നിങ്ങളുടെ അല്ലാതെയും സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ഞാൻ തരുന്നതാണ്. പക്ഷേ ഒരുപാട് പേരുടെ ഇടയിൽ നിങ്ങളുടെ സംശയം കാണുമ്പോൾ അതിന് പെട്ടെന്ന് റിപ്ലൈ തരാൻ സാധിക്കില്ല. പക്ഷേ കുറച്ച് പേരേ മെമ്പർഷിപ്പിൽ ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് അതിനുള്ള റിപ്ലൈ കിട്ടും. നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്ന സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാരണം അങ്ങനെയുള്ളവരുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് ഇതിനു മുന്നിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിനു മുന്നേ ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒന്ന് പ്ലേലിസ്റ്റിൽ കയറിയാൽ പ്രഗ്നൻസി ടിപ്സിൻ്റെയും ബേബി കെയർ ടിപ്സിൻ്റെയും വെയ്റ്റ് ലോസ് ടിപ്സിൻ്റെയും ഹെയർ കെയർ ടിപ്സിൻ്റെയും ബ്യൂട്ടി ടിപ്സിൻ്റെയും പിന്നെ കുറച്ച് വ്ളോഗ്സൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.